ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. നമ്മൾ പാലക്കാട് ജില്ല മത്സര പരീക്ഷ എൽ പി എസ് സി യു പി എസ് സി എഴുതുന്നവർ ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പം. മിസ്സേ, എങ്ങനെയായിരിക്കും അവിടുത്തെ പരീക്ഷ? എന്താണ് അവിടുത്തെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളതെന്ന്? അപ്പോൾ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊന്ന് അറിയണ്ടേ? എങ്ങനെയായിരിക്കും ഒരു മത്സര പരീക്ഷ തുടങ്ങുന്നതിന് ഇപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് പറയുക? പക്ഷെ നമുക്ക് കുറച്ചധികം ഡേറ്റകളിലൂടെ അതൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പാലക്കാട് ജില്ല കഴിഞ്ഞ തവണ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളെന്ന് പറയുന്നത്, ഞാൻ ആദ്യം എൽ പിയുടെ കണക്കാണ് പറയുന്നത്, 2743, യു പിയുടെ കണക്കെന്ന് പറയുന്നത് 9166 പേരുമായിരുന്നു. എന്നാൽ ഈ തവണ മാറി, ഈ തവണ അപേക്ഷകരെന്ന് പറയുന്നത് അപേക്ഷകർ പാലക്കാട് ജില്ലയിൽ വരുമ്പം 2743 സ്ഥലത്ത് വീണ്ടും ഒരു 1000+ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 3986 13581 അപേക്ഷകരുമാണ് അവിടെ വന്നിരിക്കുന്നത്. കൺഫർമേഷന് മുമ്പിലുള്ള ഡേറ്റയാണ് ഞാൻ പറയുന്നത്, അപേക്ഷകരുടെ എണ്ണം. ഓക്കെ, ഇനിയും എന്താണ് അവിടുത്തെ കട്ട് ഓഫ്? കഴിഞ്ഞ തവണത്തെ പാലക്കാടിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 41.33 മാർക്കായിരുന്നു എൽ പിക്ക് അവിടെ കട്ട് ഓഫായിട്ട് വന്നു. 41.33 മാർക്ക്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 78.33 മാർക്കായിരുന്നു. എത്ര? 78.33. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 41.33 78.33 തമ്മിൽ എത്ര മാർക്കിൻ്റെ വ്യത്യാസമാണുള്ളത്? അതായത് നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് പരീക്ഷ എഴുതുന്നത്. അവിടുത്തെ കട്ട് ഓഫിനുള്ളിൽ കടന്നതുകൊണ്ട് മാത്രം അവിടെ ജോലി ലഭിക്കില്ല. അതാണ് നിങ്ങളോട് എനിക്ക് പറയാൻ മനസ്സിലാക്കാനുള്ളത്. ഈ കുട്ടിയുടെ റിട്ടേൺ മാർക്ക് മാത്രമാണിത്. ആ കുട്ടിക്ക് 12 ഇൻ്റർവ്യൂവിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 90.33 മാർക്കാണ് ടോട്ടൽ ആ കുട്ടിക്ക് കിട്ടിയത്. അതേപോലെ തന്നെയായിരുന്നു അവിടുത്തെ യു പിയുടെ മാർക്കും, ഞെട്ടിക്കുന്നതായിരുന്നു. കട്ട് ഓഫ് 60 കവിഞ്ഞു. 60.33 മാർക്ക് കട്ട് ഓഫിൽ വന്നു. പക്ഷേ അവിടുത്തെ ഫസ്റ്റ് റാങ്ക്കാരി 86.33 മാർക്ക് മേടിച്ചു. അവിടെ 86 മാർക്ക് മേടിച്ച ആൾ 14 ഇൻ്റർവ്യൂവിനും വീണ്ടും എടുത്തു. അങ്ങനെ 100.33 മാർക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ യു പി വന്നത്. ഭയങ്കര മാർക്കാണിത്. അത് ഈ കുട്ടിക്ക് മാത്രമല്ല, അവിടെ ആദ്യത്തെ 100 റാങ്ക്കാർ വരുമ്പോൾ പോലും ഈ കട്ട് ഓഫിൻ്റെ 7 വരുന്നില്ല. അതായത് 53.67 ആദ്യത്തെ 100 റാങ്കുകൾക്കുള്ളിൽ എൽ പി പോലും വന്നത്. അത് തിരിച്ച് യു പിയിലേക്ക് എത്തുമ്പോൾ കട്ട് ഓഫ് കിടക്കുന്നത് 60.33, പക്ഷേ ആദ്യത്തെ 100 റാങ്കുകൾക്കുള്ളിൽ വന്നപ്പോൾ എന്താണ്, 69.67 കിട്ടി. ഇനിയും 200 ഇടയ്ക്കുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ മാർക്കുകളാണ് 100-ലും 200-ലും ഇടയ്ക്കായിട്ടേക്കും അറിയിക്കുന്നത്. അതായത് 66.67 പേര്, ഒരു വെറും 3 ഡിഫറൻസിൽ 100 റാങ്കുകളാണ് അവിടെ മാറ്റപ്പെട്ടത്. ദാറ്റ് മീൻസ് പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ടുള്ള ജില്ലയാണ്. 211 അഡ്വൈസാണ് ലേറ്റസ്റ്റ് ആയിട്ട് 2023 വെച്ച് നോക്കുമ്പം എൽ പിക്ക് പോയത്. 152 അഡ്വൈസാണ് 9/11/2023 വരെ യു പിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്കുകൾ എന്താണ് അടിസ്ഥാനമാക്കി നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ പഠിക്കേണ്ട രീതി, മാർക്കുകൾ കണ്ടു, കട്ട് ഓഫുകൾ കണ്ടു, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ കട്ട് ഓഫിന് ജസ്റ്റ് മുകളിലല്ല നിൽക്കേണ്ടത്. ആ മാർക്കുകൾ ഒരു 30-40 കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോഡൽ എക്സാം എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡൽ എക്സാം. കാരണം നിങ്ങൾ പി എസ് സിയുടെ മാതൃകയിൽ പരീക്ഷ എഴുതി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഓരോ തെറ്റും കണ്ടുപിടിച്ച് നിങ്ങളുടെ നെഗറ്റീവ് കുറച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. സി സി പാലക്കാടിലേക്ക് എത്തിയാണ്. 16 ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മോഡൽ എക്സാം എഴുതുന്നു. പാലക്കാട് ജില്ലയിൽ മത്സര പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ പി എസ് സി മോഡലിൽ തന്നെയാണ്. കൃത്യമായ ക്വസ്റ്റ്യൻസ് OMR എഴുതാം. ഹോളിലിരിക്കുന്ന അതേ ഇമ്പാക്റ്റോടുകൂടി നിങ്ങളുടെ റാങ്ക് എവിടെ എത്തപ്പെടുന്നു എന്നറിയാൻ സാധിക്കും. വെറും 100 രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീട് കിട്ടില്ല. കൃത്യമായി ഗ്രാബ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം.